മാൽപേയിൽ നിന്നുള്ള പ്രാദേശികമായിട്ടുള്ള മുങ്ങൽ വിദഗ്ധരുടെ റെസ്ക്യൂ ടീമിന്റെ സഹായം കൂടി ഇന്ന് തേടുന്നുണ്ട്. ആ സംഘമാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആര ഈശ്വർ മാൽപെ എന്നാണ് ഈ റെസ്ക്യൂ ടീമിന്റെ പേര്. എസ് പി ആണോ വിളിച്ചത്? നല്ല ഒരു മധ്യാഹ്നം കുശാലനഗറിൽ ഒരു ബോഡി എടുക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്തിൽ അവർ ഒരു മണിക്ക് ഞാൻ എസ് പി എം കൂപ്പിട്ടിട്ട് ഇങ്ങനെ ഇവിടെ വരണം എന്ന്. അപ്പം ഞങ്ങൾ വന്ന് എന്ന് കേട്ടാൽ ഇന്ന് 12 നാളായി ബോഡി കിട്ടിയില്ല, ഗാഡി ഇല്ല, 10-12 ആൾ മരിച്ചിട്ടുണ്ട്, അവർ ബോഡി കിട്ടിയിട്ടുണ്ട് എന്ന് ചൊല്ലി. അതിനെ പിന്നെ ഞാൻ എന്നാക്കി ശരി, നമ്മളെ ടീം ഒരു 8 ആളുണ്ട്. അവർ 3 ആൾ സ്കൂബ ഡൈവറുണ്ട്, പിന്നെ എല്ലാം മേലെ ഇരിക്കുന്നാളുണ്ട്. ഒരു വാട്ടി ഞാൻ ഇന്ന ഈ ഇടത്തിലെ ഗംഗാവളി തണ്ണിലെ ബോട്ട് ഇത് കീഴേ ആ ഗാഡി ഉണ്ട്, ഗാഡിയുള്ള ആളുണ്ട്, അർജുനുണ്ട്, അവർ ജീവന്തമായി ഇരിക്കട്ടെന്ന് ഞാൻ കടുവല്ലെ കൂപ്പിടുക. അതിനെ ആ ആളിനെ എടുക്കുന്ന പിന്നെ ഗാഡിന് മേലെടുക്കുന്ന നമ്മളെ ടീമായിട്ട് വന്നിരിക്കും. ഇപ്പോൾ നിങ്ങൾ മുൻപ് നല്ല ആഴത്തിൽ ഇറങ്ങി എക്സ്പീരിയൻസ് ഉള്ളവരാണോ? സുമാർ ഒരു 100 ഫീറ്റ് 150 ഫീറ്റ് ആഴത്തിൽ പോയിട്ട് ഇവിടെ എല്ലാത്തിലും നമ്മൾ കർണാടകത്തിലെ എല്ലാ ഭാഗത്തിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അത് എല്ലാ 100 ഫീറ്റ് ഡീപ്പിലെ കെസറിലെ ഉള്ളു താളെ ചളി അതിന് ചെളിനെ ഉള്ളു പോയിട്ട് എടുത്തിട്ട് ഒരുപാട് ഒരു 1000 ബോഡി എടുത്തിട്ടുണ്ട്. അതിന് ഇതിന് നമ്മളെ ഇതിന് നോക്കിയിട്ട് ഇപ്പം ഇവിടെ കൂപ്പിട്ടിട്ടുണ്ട്. ഒരു 4 ഭാഗത്തിലെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിൽ പോയിട്ട് നോക്കിയിട്ട് അത് കയ്യിലെ പർശജനെല്ലാം നോക്കുന്നു. പിന്നെ ഒന്നും നോക്കാനല്ല, കീഴെ പോയ കണ്ണ് കാണാമയ്യ ഒന്നും സർ. അപ്പം ഞങ്ങൾ പോയിട്ട് അത് ഗാഡിയാ അല്ല മനുഷ്യനാ എന്ന നോക്കണം. നിങ്ങൾ മുട്ടിട്ട് ആ പർശജനെല്ലാം നോക്കണത്. ഇത് നല്ല ഒഴുക്ക് അടിയിലുണ്ട്, അത് ഇറങ്ങാൻ കോൺഫിഡൻസ് ഉണ്ട്? ആ ഒരുപാട് ഇതേ വില ഒത്തിരി ആക്കിയിട്ടുണ്ട് ഇങ്ങനത്തെല്ല. എന്നാൽ ഈ ചളിയിൽ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ പോകുന്നു, ഞങ്ങളൊരു മീനെ മാതിരി ഉള്ളു പോയാൽ മാത്രമേ അതാവും. പിന്നെ കാലിട്ടിട്ട് ഉള്ളു പോകും, കേരള സ്ഥലത്തിൽ ഛർദ്ദിച്ച് ഉള്ളു പോകുന്നു. അതിപ്പം ഞാൻ ഇത്ര ഇവിടെ അല്ല, എന്നെ സ്കൂബ ഡൈവിംഗ് ഉണ്ട് എന്നോട്. എൻ്റെ ഇപ്പം സ്കൂബ ഡൈവിങ്ങിന് ഒരു സ്കൂബ ആക്കിയ 12 ലിറ്ററിൻ്റെ ഒരു മണി വരെ നീ വെള്ളത്തിൽ ഉള്ളു നിൽക്കുക പറവല്ലേ. അതിനെ ഞങ്ങൾ നീല ആഴത്തിൽ പോയിട്ട് 3 ഹാങ്കർ ഇട്ടിട്ട് ആ ഹാങ്കർ റോപ്പാക്കിയിട്ട് അതിലെ പിന്നെ കീഴേ പോകും ഞങ്ങൾ. അപ്പോൾ ഇന്ന് തന്നെ ഇറങ്ങുമോ? എന്താണ് വിവരം? യാവും ഒരു 10-12 മണിക്ക് ഞങ്ങൾ ഒരു ടീമായിട്ട് കീഴേ പോകും. ഇപ്പം അങ്ങോട്ട് ദൗത്യ സ്ഥലത്തേക്ക് പോകുകയാണല്ലേ. തീർച്ചയായും നമുക്ക് ഈ ഒരു സംഘമാണ് ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള റെസ്ക്യൂ സംഘമാണ്. ഇവർ ഇവിടെ മുങ്ങി പരിശോധന നടത്താനുള്ള ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എസ് പി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ അവർ അവരുടെ ഇത്രയും ഒഴുക്കുള്ള ആഴത്തിൽ നേരത്തെ ഇറങ്ങിയ പരിചയമുണ്ടെന്ന് പറയുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇന്ന് തന്നെ നദിയിൽ ഇറങ്ങും എന്നാണ് ഈ സംഘാംഗങ്ങൾ നമ്മളോട് പറഞ്ഞത്.